സോ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സെക്കൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ വൺ പീസ് സീരീസിലെ ഫസ്റ്റ് ആർക്കായ റൊമാൻസ് ഡൗൺ ആർക്കിന്റെ സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പാട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ വൺ പീസ് എന്ന സീരീസ് തുടങ്ങുന്നത് തന്നെ ഗോൾഡി റോജറിന്റെ മരണത്തിൽ നിന്നുമാണ്. തന്റെ ജീവിതത്തിൽ ലോകത്തിന് തനിക്ക് തരാനുണ്ടായിരുന്ന വെൽത്തും പവറും ഫെയിമും ഒക്കെ കരസ്ഥമാക്കിയ ഗോൾഡി റോജർ മരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്രേറ്റ് പാരറ്റ് ഇറക്കി തുടക്കം കുറിച്ചിട്ടാണ് ഈ ലോകത്തു നിന്നും പോയത്. അതോടെ ലോകത്തുള്ള റോജറിന്റെ വാക്കുകളിൽ ഇൻസ്പയർ ആയ ആളുകൾ അയാളുടെ നിധിയായ വൺ പീസിനെ തിരക്കി കടലിലേക്ക് ഇറങ്ങി. ഇതുപോലെ റോജറിനെ കണക്ക് പാർക്കിംഗ് ആവണമെന്ന ലക്ഷ്യത്തോടെ കടലിലേക്ക് ഇറങ്ങുന്ന മങ്കിഡി ലൂഫിയുടെ കഥയാണ് ഈ സീരീസ് നമ്മളോട് പറയുന്നത്. ലൂഫി തന്റെ 17-ാമത്തെ വയസ്സിലാണ് ഒരു പൈറട്ട് ആവാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിൽ കടലിലേക്ക് ഇറങ്ങുന്നത്. എന്നാൽ യാത്രക്കിടയിൽ ഒരു വേൾപൂളിൽ അകപ്പെട്ട ലൂഫി ഒരു ബാരലിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നു. അവിടെയാണ് വൺ പീസിലെ ആദ്യത്തെ ആർക്കായ റൊമാൻസ് ഡൗൺ ആർക്ക് തുടങ്ങുന്നത്. വേൾപൂളിൽ നിന്നും ഒരു ബാരലിന്റെ അകത്ത് കയറി രക്ഷപ്പെട്ട ലൂഫി കടലിലൂടെ ഒഴുകി ഒഴുകി ഗോട്ട് ആലിന്റെ അടുത്തെത്തി. കടലിൽ ഒരു ബാരൽ കിടക്കുന്നത് കണ്ട ആൽവിഡ പൈററ്റ്സിന്റെ ക്യാബിൻ ബോയ് ആയ കോബി ആ ബാരൽ ഷിപ്പിലേക്ക് എടുത്തു. അവിടെ വെച്ച് മറ്റു രണ്ട് പൈററ്റ്സ് ഈ ബാരൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് ലൂഫി ബാരൽ പൊട്ടിച്ച് പുറത്തു വരുന്നത്. ഇങ്ങനെ കോബിയെ പരിചയപ്പെട്ട ലൂഫി അവനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവനോട് ഒരു ബോട്ട് ഒപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോഴാണ് കോബി അവനൊട്ടും താല്പര്യമില്ലാതെയാണ് ഈ പൈററ്റുകളുടെ കൂടെ നിൽക്കുന്നതെന്നും അവന് മറൈൻസിൽ ചേരാനാണ് ആഗ്രഹമെന്നും ലൂഫി അറിയുന്നത്. ഒപ്പം അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ബോട്ട് ലൂഫിക്ക് കൊടുക്കാൻ കോബി തയ്യാറായെങ്കിലും കോബിയുടെ ബോട്ടിനെ ക്യാപ്റ്റൻ ആൽവിഡ നശിപ്പിച്ചു കളഞ്ഞു. ശേഷം ലൂഫിയോട് സംസാരിച്ചതിൽ നിന്നും കിട്ടിയ ധൈര്യം വെച്ച് കോബി ആൽവിഡയ്ക്ക് നേരെ ശബ്ദമുയർത്തി. ഇതിൽ ദേഷ്യം വന്ന ആൽവിഡ കോബിയെ ആക്രമിക്കാൻ നോക്കിയതോടെ ലൂഫി ഇടപെട്ട് ആൽവിഡയെ തോൽപ്പിച്ചു. ശേഷം ആൽവിഡ പാരറ്റിൽ നിന്നും എടുത്ത ബോട്ടിൽ ലൂഫിയും കോബിയും കടലിലേക്ക് ഇറങ്ങി. ഒരു പാരറ്റ് ആവാൻ നോക്കുന്ന ലൂഫിക്ക് ഗ്രാൻഡ് ലൈൻ എന്നത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. ആ അപകടം അറിയാമായിരുന്ന ലൂഫി ഒരു പവർഫുൾ ക്രൂ ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കടലിലേക്ക് ഇറങ്ങിയത്. ആ പവർഫുൾ ായ ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടി ലൂഫി അവന്റെ ആദ്യ ക്രൂ മെമ്പർ ആയ പാഡ് ഹണ്ടർ സോറോയെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഷെൽ ടൗണിലേക്ക് പോയി. കോബിയുടെ നാവിഗേഷൻ സ്കില്ല് കൊണ്ട് ലൂഫിയും കോബിയും ഷെൽ ടൗണിലെത്തി. ക്യാപ്റ്റൻ മോർഗൻ സോറോയെ പിടികൂടിയിരിക്കുകയാണെന്ന് അറിഞ്ഞ് മറൈൻസിന്റെ ബേസിലെത്തി. അവിടത്തെ മതിലിൽ വലിഞ്ഞു കയറിയ ഇവർ ബേസിന്റെ നടുമുറ്റത്തായിട്ട് സോറോയെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടു. ഈ സമയത്താണ് റീക്ക എന്ന കൊച്ചു പെൺകുട്ടി കുറച്ച് റൈസ് ബോൾസും കൊണ്ട് സോറോയുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഈ സമയത്ത് അവിടെ വന്ന ക്യാപ്റ്റൻ മോർഗന്റെ മകൻ ഹെൽമെപ്പോ ആ റൈസ് ബോൾസിൽ ഉപ്പിന് പകരം പഞ്ചസാര ചേർത്തിരിക്കുന്നത് കണ്ട് അത് തറയിലിട്ട് ചവിട്ടുകയും റീക്കയെ എടുത്ത് ബേസിന്റെ വെളിയിലേക്ക് എറിയാൻ ഉത്തരവിടുകയും ചെയ്തു. ശേഷം ലൂഫി റീക്കയെ രക്ഷിക്കുകയും ഹെൽമെപ്പോ അവിടെ നിന്ന് പോയതിനു ശേഷം സോറോയുടെ അടുത്ത് നിന്ന് അവനെ തന്റെ ക്രൂവിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ സോറോ അത് നിരസിക്കുകയും ലൂഫി അവിടെ നിന്നും പോകുന്നതിന് മുമ്പ് മണ്ണ് പുരണ്ട റൈസ് ബോൾസ് തനിക്ക് എടുത്തുതരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ശേഷം ആ റൈസ് ബോൾസ് മുഴുവനും കഴിച്ച സോറോ റൈസ് ബോൾസ് നന്നായിരുന്നു എന്ന് റീക്കയോട് പറയാൻ പറഞ്ഞു. അതിനുശേഷമാണ് ലൂഫി സോറോ റീക്കയെ രക്ഷിക്കാൻ വേണ്ടി ഹെൽമെപ്പോടെ വൂൾഫിനെ കൊന്നതുകൊണ്ടാണ് അവനെ പിടികൂടിയതെന്നും ഒരു മാസം അവൻ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവിച്ചാൽ അവനെയും ഞങ്ങളെയും വെറുതെ വിടാമെന്ന് ഹെൽമെപ്പോ പറഞ്ഞതിനെ കുറിച്ചും ലൂഫി അറിയുന്നത്. ശേഷം ഇവർ ഉണ്ടായിരുന്ന റെസ്റ്റോറന്റിലേക്ക് വന്ന ഹെൽമെപ്പോ സോറോയ്ക്ക് കൊടുത്ത വാക്ക് തിരിച്ച് അവനെ കൊല്ലാൻ പോവുകയാണെന്ന് കേട്ട ലൂഫി ഹെൽമെപ്പോയെ അടിച്ചിട്ടിട്ട് നേരെ സോറോയുടെ അടുത്തേക്ക് പോയി ഇക്കാര്യം അവനെ അറിയിച്ചു. അപ്പോൾ സോറോയുടെ തോട് മറൈൻ ബേസിന്റെ അകത്താണെന്നറിഞ്ഞ ലൂഫി ഇവിടെ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടാൽ നിന്റെ ക്രൂവിൽ ചേരാമെന്ന് സോറോ പറഞ്ഞത് കേട്ട് നേരെ മറൈൻ ബേസിന്റെ ടെറസിലേക്ക് എടുത്തു ചാടി. ഈ ശ്രമത്തിൽ മോർഗന്റെ സ്റ്റാച്ചു പൊട്ടിച്ച ലൂഫി ഹെൽമെപ്പോയെ പിടികൂടി അവനെ വെച്ച് സോറോയുടെ സോർട്സ് കണ്ടെത്തുകയും മോർഗൻ സോറോയ്ക്കും കോബിക്കും നേരെ ഓപ്പൺ ഫയർ ചെയ്തപ്പോൾ അവിടെ എത്തി തന്റെ റബ്ബർ ബോഡി വെച്ച് അവരെ രക്ഷിക്കുകയും ചെയ്തു. തന്റെ സോർട്സ് തിരിച്ചു കിട്ടിയതോടെ സോറോ ലൂഫിയുടെ കൂടെ ചേർന്ന് മറൈൻസിനെ തോൽപ്പിച്ച് മോർഗനെ കീഴ്പ്പെടുത്തി. എന്നാൽ മോർഗൻ കീഴ്പ്പെട്ടതിൽ മറൈൻ സോൾജേഴ്സും സന്തോഷിക്കുന്നത് കണ്ട ലൂഫിയും സംഘവും അപ്പോഴാണ് മോർഗനെ കൊണ്ട് ഇവരും കഷ്ടപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയത്. ശേഷം റിക്കയുടെ ഫാമിലി റെസ്റ്റോറന്റിൽ തിരിച്ചെത്തിയ ലൂഫിയും സംഘത്തോടും മറൈൻ സോൾജേഴ്സ് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ കോബിക്കും മറൈൻസിന് ചേരാനുള്ള ആഗ്രഹം അറിയാമായിരുന്നു ലൂഫി. അവൻ തന്റെ കൂടെയുള്ള ആളല്ലാന്ന രീതിയിൽ പെരുമാറിയിട്ട് സോറോയുടെ ഒപ്പം കടലിലേക്ക് യാത്ര തിരിച്ചു. അവർ പോകുമ്പോൾ അവരെ യാത്ര അയക്കാൻ റീക്കയും കോബിയും മറൈൻസും അവിടെ വന്നിരുന്നു. അവിടെയാണ് റൊമാൻസ് ഡൗൺ ആർക്ക് അവസാനിക്കുന്നത്. സോ കഴിഞ്ഞു ഗൈസ്, അപ്പോൾ ഇതാണ് വൺ പീസിന്റെ ഫസ്റ്റ് ആർക്കായ റൊമാൻസ് ഡൗൺ ആർക്കിന്റെ കഥ. ഞാൻ എല്ലൊക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാങ്കയെ കുറിച്ചോ അല്ലെങ്കിൽ ആർക്കിനെ കുറിച്ചോ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു മറ്റു വിഷയമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ ഡിസ്നി ഫാളൻ ലോക്കീസ് അനിഞ്ഞാവും.